എല്ലാവർക്കും സ്ട്രോബെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഓസ്ട്രിയൻ ട്രിപ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ രണ്ട് ഫാമിലീസാണ് സ്വീഡനിലെ മാൽമുൽ നിന്ന് ഓസ്ട്രിയയിലോട്ട് ട്രാവൽ ചെയ്തത് മെയ് നാലിനാണ് ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് ദിവസം ഞങ്ങൾ ജർമ്മനിയിലാണ് താമസിച്ചത് മൂന്നാമത്തെ ദിവസം ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്ന് ഓസ്ട്രിയൻ സിറ്റിയായ സാൽസ്ബർഗിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്തു സാൽസ്ബർഗ് എന്ന് പറയുന്നത് ജർമ്മൻ ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഓസ്ട്രിയൻ സിറ്റിയാണ് ഞങ്ങൾ കാറിലാണ് ട്രാവൽ ചെയ്തത് മ്യൂണിക്കിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂറിൽ ഞങ്ങൾ സാൽസ്ബെർഗിലെത്തി വളരെ പ്രശസ്തനായ മിസീഷ്യൻ മൊസാർട്ടിൻ്റെ ജന്മദേശം കൂടെയാണ് സാൽസ്ബർഗ് ഞങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ഒരു ഒൻപതരൊക്കെ ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്തു സാൽസ്ബെർഗിൽ എത്തിയപ്പോഴേക്കും പതിനൊന്ന് മണി കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് ഉണ്ടേഴ്സ്ബെർഗ് മൗണ്ടൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ടേഴ്സ്ബെർഗ് എന്ന് പറയുന്നത് ആൽപ്സ് പർവ്വത നിരകളാണ് അവിടെ നമുക്ക് ഹൈക്ക് ചെയ്ത് വേണമെങ്കിൽ പോകാം അതല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടേഴ്സ്ബെർഗ് ബാൻ എന്ന് പറയുന്ന ബേസ് സ്റ്റേഷനിൽ നിന്ന് കേബിൾ കാർ എടുത്ത് വേണമെങ്കിലും പോകാം ഞങ്ങൾ ഉണ്ടേഴ്സ്ബർഗ് ബാൻ എന്ന സ്റ്റേഷനിൽ നിന്ന് കേബിൾ കാർ വഴിയാണ് മുകളിലോട്ട് പോയത് ഉണ്ടേഴ്സ്ബെർഗ് ബാൻ സ്റ്റേഷനിൽ കേബിൾ കാറിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ് നമ്മൾ ഒന്നിൽ കൂടുതൽ അട്രാക്ഷൻസ് സാൽസ്ബർഗിൽ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ സാൽസ്ബർഗ് കാർഡ് വാങ്ങുക എന്നുള്ളതാണ് ഇരുപത്തിനാല് മണിക്കൂറും എഴുപത്തിരണ്ട് മണിക്കൂറും നാൽപ്പത്തെട്ട് മണിക്കൂറും വാലിഡായിട്ടുള്ള സാൽസ്ബർഗ് കാർഡുകൾ അവൈലബിൾ ആണ് ഞങ്ങൾക്ക് രണ്ട് ദിവസം സാൽസ്ബർഗിൽ നിൽക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാൽപ്പത്തെട്ട് മണിക്കൂർ വാലിഡ് ആയിട്ടുള്ള സാൽസ്ബേർഗ് കാഡാണ് വാങ്ങിയത് നാൽപ്പത്തെട്ട് മണിക്കൂർ വാലിഡ് ആയിട്ടുള്ള സാൽസ്ബർഗ് കാർഡിന് അഡൽട്ട്സിന് നാൽപ്പത് യൂറോയും ആറ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത് യൂറോയും വെച്ചിട്ടാണ് റേറ്റ് സാൽസ്ബർഗ് കാർഡിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സാൽസ്ബേർഗ് ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് സാൽസ്ബേർഗ് കാർഡ് നമുക്ക് ഓൺലൈനായിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ സാൽസ്ബെർഗിലെ പല ഹോട്ടലിലും ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്ററിലും ഒക്കെ അവൈലബിൾ ആണ് ഉണ്ടേഴ്സ്ബെർഗ് ബാനിലോട്ട് ഡയറക്റ്റായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഉണ്ടേഴ്സ്ബർഗ് ബാനിൻ്റെ വളരെ അടുത്തായിട്ട് ഒരു ടൂറിസ്റ്റ് ഇൻഫോർമേഷൻ സെൻറ്റർ ഉണ്ട് അതിൻ്റെ പേര് ടൂറിസ്റ്റ് ആൻഡ് ഇൻഫോ ഗ്രോഡിക് ബേ സാൽസ്ബർഗ് എന്നാണ് അവിടെ നിന്ന് നമുക്ക് സാൽസ്ബേർഗ് കാർഡ് വാങ്ങിക്കാൻ പറ്റും കേബിൾ കാറിൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് സാൽസ്ബർഗ്ഗ് ഡോട്ട് ഇൻഫോ എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് എല്ലാ ഹാഫ് ആൻ അവറിലും കേബിൾ കാർ മുകളിലോട്ടും താഴോട്ടും അവൈലബിൾ ആണ് നിങ്ങള് പോയ ടൈമിൽ എട്ടര തൊട്ട് അഞ്ചര വരെയായിരുന്നു കേബിൾ കാറിൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് ഞങ്ങളങ്ങനെ സാൽസ്ബർഗ്ഗ് കാർഡൊക്കെ വാങ്ങി കേബിൾ കാർ വഴി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വളരെ മനോഹരമായ വ്യൂ ആണ് ഈ കേബിൾ കാറിൽ നിന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം എട്ടര മിനിറ്റ് എടുക്കും ഉണ്ടേഴ്സ്ബർഗ് മൗണ്ടനിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ആൽപ്സ് പർവ്വത നിരകളുടെ മുകളിലെത്തി ഉണ്ടേഴ്സ്ബർഗ് മൗണ്ടൻ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് വാഷ്റൂമുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾക്ക് ഹൈക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് പോകാം ഞങ്ങൾ പോയ ദിവസം വളരെ നല്ല കാലാവസ്ഥയായിരുന്നു നല്ല വെയിലൊക്കെ ആയിട്ട് എല്ലാ വ്യൂവും നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റി നമ്മൾ അവിടെ കേബിൾ കാറിൽ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വീണ്ടും ഹൈക്ക് ചെയ്ത് അതിൻ്റെ ഒരു ടോപ്പ് പോയിന്റിൽ എത്താൻ പറ്റും അവിടെ ആ ടോപ്പ് പോയിന്റിൽ ഒരു ക്രോസ് ഉണ്ട് നമുക്ക് ദൂരെ നിന്നിട്ട് അത് കാണാൻ പറ്റും അവിടെ ഈ കേബിൾ കാറിൽ വരുന്ന ആൾക്കാരൊക്കെ അങ്ങോട്ട് ഹൈക്ക് ചെയ്ത് ആ ക്രോസിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ഞങ്ങളുടെ കൂടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഹൈക്ക് ചെയ്ത് മുകളിൽ ക്രോസിൻ്റെ അവിടെ പോയില്ല ഞങ്ങളുടെ ഫ്രണ്ട് റെസ്റ്റ് മാത്രമാണ് അവിടെ ഹൈക്ക് ചെയ്ത് പോയത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഉണ്ടേഴ്സ്ബർഗിൽ പോവുകയാണെങ്കിൽ നമ്മൾ സ്നോയിലൊക്കെ ഇടാൻ പറ്റുന്ന ഷൂസൊക്കെ ഇട്ടിട്ട് വേണം പോകാന് ഞങ്ങൾ പോയപ്പം സ്നോ കാണത്തില്ല എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ ഞങ്ങൾ സാധാരണ ഷൂസൊക്കെ ഇട്ടിട്ടാണ് പോയത് വളരെ മനോഹരമായ ഒരു സാൽസ്ബർഗിൻ്റെ വ്യൂ നമുക്ക് ആ ഉണ്ടേഴ്സ്ബർഗ് മൗണ്ടനിൽ നിന്ന് കാണാൻ പറ്റും ഹൈക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ കേബിൾ കാർ എടുക്കാതെ ഹൈക്കിംഗ് ട്രെയിൽസ് വഴി അതിൻ്റെ മുകളിൽ എത്താറുണ്ട് ചില ആൾക്കാർ കേബിൾ കാർ എടുത്ത് മുകളിൽ എത്തിയിട്ട് നടന്ന് താഴോട്ട് ഇറങ്ങാറുണ്ട് ഞങ്ങൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ മുണ്ടോസ്ബർഗ് മൗണ്ടൻ്റെ മേളെ അവിടെ എല്ലാം നടന്ന് അവിടെ ഒക്കെ കണ്ട് തിരിച്ച് കേബിൾ കാർ വഴി താഴോട്ട് പോരുന്നു സാൽസ്ബർഗിൽ പോകാൻ പ്ലാൻ ഉള്ളവർക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഈ മുണ്ടോസ്ബെർഗ് മൗണ്ടൻ ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ മൗണ്ടൻ്റെ മേളയിൽ നിന്ന് മുണ്ടേഴ്സ്ബർഗ് സ്റ്റേഷനിലെത്തി ഏകദേശം ഒരു രണ്ടര ഒക്കെ ആയപ്പോഴത്തേന് അത് കഴിഞ്ഞ് പോയി ലഞ്ചൊക്കെ കഴിച്ചു ഉണ്ടേഴ്സ്ബേർഗ് ബാനിന്ന് പത്ത് മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ സാൽസ്ബേർഗിലെ മക്ഡോണാൾഡ്സിലെത്താം ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിച്ചത് ഉണ്ടേഴ്സ്ബർഗിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് സാൽസാക്ക് റിവറിലെ ഒരു ക്രൂയിസ് ട്രിപ്പിന് വേണ്ടിയിട്ടാണ് ഈ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാൽസ്ബർഗ് ഓൾഡ് ടൗണിലെ മാർക്കോ ഫേൻ ഗോൾഡ് സ്റ്റീക്ക് എന്ന് പറയുന്ന പാലത്തിൻ്റെ അടുത്തു നിന്നാണ് നമ്മുടെ സാൽസ്ബർഗ് കാർഡിൽ ഈ സാൽസാക്ക് റിവറിലെ ക്രൂയിസ് ട്രിപ്പും ഇൻക്ലൂഡഡ് ആണ് നമ്മൾ അതിനു വേണ്ടി വേറെ പേ ചെയ്യേണ്ട ആവശ്യമില്ല വൺ ടൈം നമ്മൾക്ക് സാൽസ്ബർഗ് കാർഡ് യൂസ് ചെയ്തിട്ട് ക്രൂയിസ് ട്രിപ്പ് നടത്താൻ പറ്റും സാൽസ്ബെർഗ് ഓൾഡ് ടൗണിൻ്റെ നല്ലൊരു വ്യൂവും അതുപോലെ തന്നെ ആൽപ്സ് സ്പർവ്വത വളരെ മനോഹരമായ വ്യൂവും ഈ ക്രൂയിസ് ട്രിപ്പിൽ നമുക്ക് കാണാൻ പറ്റി ഈ ക്രൂയിസ് ട്രിപ്പിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ക്രൂയിസ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് മണിക്കായിരുന്നു ഏകദേശം ആറ് മണിയായപ്പോഴേക്കും ഞങ്ങൾ ക്രൂയിസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തി സാൽസ്ബെർഗിലെ മേജർ ഒക്കെ ഈവനിങ് അഞ്ചിനും ആറിനും ഇടയ്ക്ക് ക്ലോസ് ചെയ്യും അത് കാരണം പിന്നെ ഞങ്ങൾക്ക് വേറെ എവിടെയും പോകാൻ പറ്റിയില്ല സാൽസേഗ് റിവർ സ്ഥിതി ചെയ്യുന്ന സാൽസ്ബർഗ്ഗ് ഓൾഡ് ടൗണിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് കെട്രഡ് ഗസേ അന്ന് ഈവനിങ് ഞങ്ങൾ ആ ഷോപ്പിംഗ് സ്ട്രീറ്റ് വഴിയൊക്കെ നടന്ന് കണ്ടു ഓസ്ട്രിയൻ ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തേക്കുന്നുള്ള സ്ഥലത്തോട്ട് പോവാണ് ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് ആൽപൻ റോക്ക് എന്ന് പറഞ്ഞ ആൽപ്സ് ആണ് അത് ഷ്ലാറ്റ്മിക് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ആൽപ്സ് മൗണ്ടൻസിൻ്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമ്മുടെ ആൽപ്സ് റിസോർട്ട്സിൽ നിന്നാൽ കാണാൻ പറ്റും രാവിലെ എഴുന്നേൽക്കുമ്പം ഈ മൗണ്ടനൊക്കെ മഞ്ഞ് മൂടിക്കിടക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് സെറ്റിലായി ഞങ്ങളെല്ലാവരും കൂടെ ഡിന്നറൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ഇൻ ഓസ്ട്രിയ